ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർ ഫോറസ്റ്റ് ഗാർഡനിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ഒരു നാരങ്ങ അച്ചാൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നാരങ്ങ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും സാധാരണ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതാണ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ നാരങ്ങ ഫുള്ളായിട്ടാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ്ടല്ലേ, ഇതുപോലെ നമ്മുടെ നാരങ്ങ എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലെ വെള്ളമെല്ലാം നല്ല ഉണങ്ങി ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അച്ചാറിടാൻ എടുക്കുമ്പോൾ ഇതുപോലെ നല്ലവണ്ണം വെള്ളമെല്ലാം കളഞ്ഞ് വേണം ഇത് എടുക്കാനായിട്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയും നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഈ നാരങ്ങ ഈ നല്ലെണ്ണയിൽ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കണമെന്ന് വെച്ചാൽ ചുമ്മാ വഴറ്റിയെടുക്കല്ല, ഈ നാരങ്ങയിൽ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വരുന്നതുവരെ നമ്മളിത് നല്ലവണ്ണം വഴറ്റി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതൊരു ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഒരിച്ചിരി നേരം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഫ്ലെയിം. ഇപ്പോഴും ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങയുടെ അടിവശം നന്നായിട്ടും കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സ് ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാരങ്ങ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതായത് കണ്ടില്ലേ, നമ്മുടെ നാരങ്ങ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വാടി റെഡിയായിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഇളക്കി കാണിക്കാം. ഇതാകണ്ടല്ലേ, നമ്മുടെ നാരങ്ങയിലെ ജലാംശമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂണ് ഉപ്പ് കല്ല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഉപ്പുപൊടി ചേർക്കേണ്ടവർക്ക് ഉപ്പൊക്കെ പാകത്തിന് നോക്കി ചേർത്തുള്ള ഉപ്പുപൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് ഒരു അല്പനേരം നമ്മളിനി ആ ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് അരിത്ത് വരുന്ന വരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ അതപ്പം ഉപ്പൊക്കെ ഒന്ന് അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ്സ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാരങ്ങ ഒന്നുകൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലേ, ആ നാരങ്ങയിലെ വെള്ളം ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചല്ലോ കേട്ടോ. ശരിക്കും ആ നാരങ്ങ നമ്മളിതുപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നാരങ്ങയിൽ നിന്ന് നന്നായിട്ട് ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതായത് ഉണ്ടല്ലേ, ഇപ്പോൾ ഒരു ചാറൊക്കെ വന്നു. ഇനിയും നമുക്കിത് കുറച്ച് നേരമൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുണ്ട്, നമ്മൾ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം ഏകദേശം ഒന്ന് വറ്റി വറ്റി തുടങ്ങും. നമുക്ക് ഏകദേശം ഒരു മീഡിയം ലെവലിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ. അപ്പോൾ നാരങ്ങയൊക്കെ നമ്മുടെ നാരങ്ങ ഇപ്പോൾ തന്നെ ചുട്ടുമിക്കത് തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിക്കാം. ഇതാ കണ്ടല്ലേ, നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ചുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ അതിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലേ, ഇപ്പോൾ നന്നായിട്ടത് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മെല്ലെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്കിനി ഇതിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനും മെയിൻ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാലയൊന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് നന്നായിട്ട് പൊട്ടണം. പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിയായിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഉലുവയായിട്ടാണ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും, കറിവേപ്പിലയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ഓരോരുത്തരും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് എരിവ് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ഇതിൻ്റെ പച്ചമുളക് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ
പച്ചമുളകും ഇതെല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂൺ അച്ചാർ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ആ പച്ചമുളകൊന്നും മസാലയുടേക്ക് പച്ചമുളകൊന്നും മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയിടുന്നു. അപ്പോൾ അതായപ്പം നമ്മുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ അപ്പുറത്ത് തണച്ചിട്ടുണ്ടാവും, നമുക്ക് പോയി നോക്കാം. ഇതാണല്ലേ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ഫില്ലിങ്ങാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ട് ഓൾറെഡി ഇത് പൊട്ടിയിട്ടുണ്ട്. ആ പൊട്ടിയ സൈഡ് നമ്മളൊന്നുകൂടി നിന്ന് ഇതുപോലെ ഒന്ന് തുരന്നെടുക്കുന്നു. ഇതാണല്ലേ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മസാല ഇതിനുള്ളിലേക്ക് മാക്സിമം നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിടാനായിട്ട് ഞാനിവിടെ ഒരു ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഫർണിയാണ് ഇച്ചിട്ട് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളിത് അത് എടുക്കുന്ന ഭരണി എല്ലാം ഫുള്ള് ഡ്രൈ ആയിരിക്കണം. അപ്പോൾ അതിലേക്ക് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നാരങ്ങ എടുത്ത് ദാ ഇതുപോലെ തന്നെ വീണ്ടും ഒരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് ഇതുപോലെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണല്ലേ നന്നായിട്ട് തന്നെ മസാല ഫില്ല് ചെയ്ത് കൊടുത്തോളാം. അത് നല്ലപോലെ ഞാൻ മസാല ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമുക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള നാരങ്ങ എല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്ത് വരണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ നാരങ്ങ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് ഇവിടെ കഴിയാനായിട്ടുണ്ട്. ഈ 2 നാരങ്ങയുടെ നമുക്ക് മിച്ചോളൂ. അപ്പോൾ ദൈത്തോടെ നമുക്ക് ദൈത്തുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഇച്ചിരി സമയമെടുക്കുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് പോകാനൊന്നും പറ്റത്തില്ല. കുറച്ച് സമയമെടുത്ത് അതായത് നാരങ്ങ വഴറ്റാൻ തന്നെ നമുക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റ് നേരത്തോളം വേണം. അത് കഴിഞ്ഞിത് തണുക്കണം. മസാല റെഡിയാക്കി ഇതായി ഇതുപോലെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയമെടുത്ത് മാത്രമേ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മസാല കൂടി ഫിനിഷായി ഉണ്ടല്ലേ അവസാനത്തേണത്. പിന്നെ ബാക്കിയുള്ള മസാല ഞാൻ ഇതിലേക്ക് തന്നെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മസാല എല്ലാം ഇട്ട് ആ നാരങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാരങ്ങ എല്ലാം നമ്മൾ ടിന്നിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ ഇതിലേക്ക് ബാക്കി ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയോളം നമ്മളിതാ ഇതുപോലെ ഒന്ന് മുകളിൽ നിന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി നമ്മുടെ ആവശ്യത്തിന് ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി നന്നായിട്ട് ചേർത്തതിന് ശേഷം നമുക്കിത് ടിണ്ണ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കാം. അടപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അടച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും ഇതുപോലെ ഇങ്ങനെ സീൽ ചെയ്തിരിക്കണം. 1 മാസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഇതൊന്നുകൂടെ ഒന്ന് എയറൊന്നും കയറാതിരിക്കാൻ നന്നായിട്ടൊന്ന് ടേപ്പ് ചുറ്റുന്നുണ്ട്. അങ്ങനെ ഇതായത് ഇതിൻ്റെ സീലിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് നമുക്കൊരു 2-3 ആഴ്ച നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് നോക്കാം.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു കഷ്ണം എടുക്കുന്നുണ്ട്. അതായത് ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല എരിവൊക്കെ ആയിട്ട് എന്താ പറയുക, നാരങ്ങയുടെ ഒരു ആ കയ്പോ ഒന്നുമില്ലാതെ ആ കവർപ്പോ ഒന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും നമ്മുടെ ഈ അച്ചാറിന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വേണം. അപ്പോൾ അടുത്ത നല്ലൊരു സൂപ്പർ കിടലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചെറുത് ബൈ ബൈ. Thank you.